സ്ട്രെയിൻ എനർജി മെത്തേഡ്. സോ ഇവിടെ നമ്മൾ സ്ട്രെയിൻ എനർജി മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇൻഡിറ്റർമിനേറ്റ് ബീംസും ഫ്രെയിംസും സോൾവ് ചെയ്യാൻ പോണത്. അപ്പോൾ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനാണ് യൂസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L m² / 2 EI dx. കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയറം വെച്ചിട്ട് നമുക്കറിയാം ഡോ യു ബൈ ഡോ ആർ ബി ഇസ് ഈക്വൽ ടു 0, വെർ ആർ ബി ഇസ് എ റിഡൻഡന്റ് ഫോഴ്സ്. സോ ഹെൻസ് എനിക്ക് ഡോ യു ബൈ ഡോ ആർ ബിനെ ഇങ്ങനെ എഴുതാൻ പറ്റും ഇൻ്റഗ്രൽ 0 to L. എം സ്ക്വയറിനെ ഇൻ്റഗ്രിറ്റി ആണ്. ഓക്കെ, സോ വിൽ ഗെറ്റ് 2m ഇൻറ്റു ഡോ m ബൈ ഡോ ആർ ബി ഹോൾ ഡിവൈഡഡ് ബൈ 2 EI ഇൻറ്റു dx. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യണത്. ഓക്കെ, സോ ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദി റിയാക്ഷൻ കമ്പോണൻസ് ഫോർ ദ പ്രോപ്റ്റ് കാൻഡിലിവർ സബ്ജെക്റ്റഡ് ടു എ യു ഡി എൽ ത്രൂ ഔട്ട് ദി സ്പാൻ. സോ യു ഡി എൽ ഡബ്ല്യൂ പെർ മീറ്റർ വന്നിട്ടുണ്ട്, പ്രോപ്റ്റ് കാൻഡിലിവർ ബീമാണ്. സോ പ്രോപ്റ്റ് കാൻഡിലിവർ ബീമാകുമ്പോൾ ഇവിടെ റിഡൻഡൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എസ് ഐ കണ്ടുപിടിക്കുമ്പോൾ വിൽ ഗെറ്റ് 4 - 3 = 1. സോ എൻ്റെ ആർ ബി ആണ് ഇവിടെ റിഡൻഡൻറ്റ് ഫോഴ്സ്. സോ ഇവിടെ ആകെ ഒരു ഒറ്റ സ്പാനുള്ളൂ, എ ബി എന്ന് പറഞ്ഞ സ്പാൻ. സോ എ ബി സ്പാനിലൊരു സെക്ഷൻ കട്ടിയാണെങ്കിൽ ഓക്കെ, എൻ്റെ ഒറിജിൻ ബി ആയിട്ട് എടുക്കുകയാണ്. സോ ഈ കേസിൽ ഞാൻ മൊമെൻറ്റ് എം എക്സ് കണ്ടുപിടിക്കുകയാണ്, മൊമെൻറ്റ് ടു ദ സെക്ഷൻ. സോ യു വിൽ ഗെറ്റ് ആർ ബി ഇൻറ്റു എക്സ് മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. ഇനി എം എക്സിന് ഞാൻ വിത്ത് റെസ്പെക്ട് ടു റിഡൻഡൻറ്റ് ഫോഴ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ ഡോ എം ബൈ ഡോ ആർ ബി വിൽ ബി ഈക്വൽ ടു എക്സ്, കാരണം ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ആർ ബിന് റെസ്പെക്റ്റീവ് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എക്സ് മാത്രമാണ് കിട്ടുക. സോ ഡോ എം ബൈ ഡോ ആർ ബി ഈക്വൽ ടു എക്സ്. ഇനി എൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം, ദാറ്റ് ഇസ് ഡോ യു ബൈ ഡോ ആർ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L ആണ് ഇവിടെ എടുക്കേണ്ടത്. 0 to L 2m ഇൻറ്റു ഡോ m ബൈ ഡോ ആർ ബി ബൈ 2 EI dx. ഓക്കെ, സോ ഇതിൽ എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എം ആണ്, ആർ ബി എക്സ് മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2. ഡോ എം ബൈ ഡോ ആർ ബി എന്ന് പറയുന്നത് എക്സും. ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്താൽ വിൽ ഗെറ്റ് ആർ ബി എൽ ക്യൂബ് ബൈ 3 മൈനസ് ഡബ്ല്യു എൽ റീസ് ടു 4/8. ഫ്രം കാസ്റ്റിഗ്ലാനോസ് തിയറം വി നോ ദാറ്റ് ഡോ യു ബൈ ഡോ ആർ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇപ്പോൾ കിട്ടിയ വാല്യൂ ഇക്വേറ്റിംഗ് ഇറ്റ് ടു 0 നമുക്ക് ആർ ബിയുടെ വാല്യൂ കിട്ടും, ദാറ്റ് ഇസ് 3 W L / 8 എന്നുള്ളത്. ഇനി ബാക്കിയുള്ള റിയാക്ഷൻസ് കണ്ടിരിക്കാൻ നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ദാറ്റ് ഇസ് വി ഹാവ് ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു ഡബ്ല്യു എൽ, അത് നമുക്ക് ആർ എയുടെ വാല്യൂ കിട്ടും. ഇനി മൊമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വി ആർ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് എ. സോ ഇല്ലേ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 മൈനസ് ആർ ബി എൽ മൈനസ് എം എ ഈക്വൽ ടു 0, അല്ലെ എം എയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പം ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഒരു കണ്ടിന്യൂസ് ബീം. ഈ കേസിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ 3 റിയാക്ഷൻസ് ഡയറക്റ്റ്ലി തന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ 3 - 3 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 ആണ് കിട്ടുക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ തരുമ്പോൾ ഇതിൻ്റെ അർത്ഥം, അച്ഛാ 3 വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ആക്സിയൽ ഫോഴ്സസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. അച്ഛാ ഹൊറിസോണൽ ഡയറക്ഷനിൽ പോണ ഫോഴ്സസ് ബീംസിൻ്റെ കേസിലും ഹൊറിസോണൽ ഡയറക്ഷനിൽ പോണ ഫോഴ്സസ് നെഗ്ലക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് 3 - 2 ആണ് വരം. ആ 2 എന്ന് പറയുന്നത് സിഗ്മ എഫ് എഫ് വൈ ഈക്വൽ ടു 0, സിഗ്മ എം മൊമെൻ്റ് ഈക്വൽ ടു 0. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മൾ എടുക്കണുള്ളൂ. സിഗ്മ എച്ച് ഈക്വൽ ടു 0 ഇവിടെ എടുക്കണില്ല. ഓക്കെ, സോ നമുക്കിവിടെ 3 - 2 എന്ന് കിട്ടും. അപ്പോൾ അവിടെ 1 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ ഒരു ഫോഴ്സാണ് നമ്മൾ റിട്ടേൺ ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആർ ബിയുടെ റിയാക്ഷനാണ് റിഡൻഡൻറ്റ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണേ. നമ്മളിവിടെ എഫ് എഫ് വൈ ഈക്വൽ ടു 0 വെച്ചിട്ട് ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ സി ഈക്വൽ ടു 24 × 12 എന്ന് എഴുതാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 സ്പാനാണ് ഉള്ളത്, എ ബി ഉണ്ട് ബി സി ഉണ്ട്. ഓക്കെ, സോ അതിന് മുന്നേ ഞാൻ ആർ എയും ആർ സി ഇൻ ടേംസ് ഓഫ് ബി കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ വി ഹാവ് ആർ എ പ്ലസ് ആർ സി ഈക്വൽ ടു 288 - ആർ ബി. ഇനി സിൻസ് ദ ബീം ഇസ് സിമെട്രിക്കൽ, ബീം സിമെട്രിക്കലായി കാരണം എനിക്ക് ആർ എ ഈക്വൽ ടു ആർ സി ഈക്വൽ ടു 288 - ആർ ബി / 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് 288 വെച്ചാൽ എന്താ 24 × 12 - ആർ ബി, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ആർ എയും ആർ സിയുടെ വാല്യൂ റിയാക്ഷൻസ്. ഓക്കെ, സോ എൻ്റെ ആർ എ ആർ സിയുടെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഇവിടെ 2 സ്പാനുള്ള കാരണം സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം.
സോ എൻ്റെ പോർഷൻ എന്ന് പറയുന്നത് എ ബി കൺസിഡർ ചെയ്തു, ഒറിജിൻ ഇസ് എ, ലിമിറ്റ് ഇസ് 0 to 6. എം വിൽ ബി ഈക്വൽ ടു ആറ് ഇൻറ്റു എക്സ് മൈനസ് 24 × x² / 2. അതാണ് എൻ്റെ ക്യാപിറ്റൽ എം. ഇനി എനിക്ക് വേണ്ടത് ഡോ എം ബൈ ഡോ ആർ ബി ചെയ്യണം. അപ്പോൾ ഡോ എം ബൈ ഡോ ആർ ബി ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ആർ ഡോ എം എന്ന് പറയുന്നത് ആറ് എക്സ് മൈനസ് 12 x² ആണ്. ആറേന് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, 144 - 0.5 ആർ ബി എന്നുള്ളത്. എന്നിട്ട് ഈ വാല്യൂനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഡോ എം ബൈ ഡോ ആർ ബി വിൽ ബി ഈക്വൽ ടു -0.5 x എന്ന് കിട്ടും. ഇനി ഇതേപോലെ ബി സി സ്പാൻ കൺസിഡർ ചെയ്തു, സി ആണ് എൻ്റെ ഒറിജിൻ, ലിമിറ്റ് 0 to 6. വിൽ ഗെറ്റ് ആർ സി ഇൻറ്റു എക്സ് മൈനസ് 24 x² / 2. ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സെയിം 0.5 x ആണ് കിട്ടുക. ഓക്കെ, സോ എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ ആർ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to L 2m ഇൻറ്റു ഡോ എം ബൈ ഡോ ആർ ബി ബൈ 2EI dx. ഇവിടെ രണ്ട് സ്പാൻ വരുന്നു, അപ്പോൾ രണ്ടും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതാണ്. സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ട് ആറേയും ആർ സിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് രണ്ടും സെയിം വാല്യൂസാണ് കിട്ടുക. ഓക്കെ, കാരണം ഇത് സിമെട്രിക്കലായി, കാരണം ഈ ഒരു ഇൻറ്റഗ്രൽ എടുക്കുകയാണെങ്കിലും ഈ ഇൻറ്റഗ്രൽ എടുക്കുകയാണെങ്കിലും സെയിം ആണ്. ഓക്കെ, സോ ഞാനത് ക്ലബ് ചെയ്തിട്ട് എഴുതാണ്, 2 × ആയിട്ട് എഴുതാണ്. ഓക്കെ, 2 × ഇൻറ്റഗ്രൽ 0 to 6 ആ ടേംസ് ഫുൾ എഴുതി, എന്നിട്ട് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഡോ യു ബൈ ഡോ ആർ ബി എനിക്കിവിടെ കിട്ടും -1728 + 9 RB. അതിനെ ഞാൻ ഇക്വേറ്റിംഗ് ഇറ്റ് ടു 0 കാസ്റ്റിംഗ് ലാൻഡ് സെക്കൻഡ് തീരാം. അങ്ങനെ എനിക്കിവിടെ ആർ ബിയുടെ വാല്യൂ കിട്ടി. ഇനി ആർ ബിയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിൽക്കില്ല, ഇനി എന്താണ് ആർ ബി എന്ന് പറയുന്നത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ആറേയും ആർ സി കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ആർ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആറേയും ആർ സിയും കിട്ടും. അപ്പം ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ.